ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണയായി കർക്കിട മാസം എന്ന് പറയുമ്പോൾ തണുപ്പും മഴയും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഇമ്മ്യൂണിറ്റി കുറയുകയും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലുമാണ്. പിന്നെ ദഹനക്കുറവും പാദരോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗമാണ് കർക്കിടക്കഞ്ഞി കുടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കർക്കിടക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ കർക്കിടക്കഞ്ഞി അല്ലെങ്കിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി നിറയെ നവര അരി എടുത്തിട്ടുണ്ട്. അതായത് കണക്ക് പറയുകയാണെങ്കിൽ ഒരു 50 ഗ്രാമാണ് നവര അരി എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ കഞ്ഞിക്കൂട്ടിൻ്റെ ഔഷധക്കൂട്ട് പൊടി വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതുപോലത്തെ ഒരു മരുന്ന് കഞ്ഞിയുടെ പൊടിയാണ് മരുന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് ഔഷധക്കൂട്ട് വേണമെങ്കിലും ഏത് കമ്പനിയുടെ വേണമെങ്കിലും വാങ്ങിക്കാം. നല്ല കമ്പനികളെ നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പം ഇതിൽ കുറേ സാധനങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആശാളി, ചതകുപ്പ, ചുക്ക്, കടുക്, അങ്ങനെ കുറേ സാധനങങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് വാങ്ങുമ്പോൾ അത് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഞാനിതിലില്ലാത്ത ഒന്നാണ് ഇത് കക്കും കായ് അല്ലെങ്കിൽ വട്ടും കായ് എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതും ചേർക്കണ സാധനം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു പരിപ്പ് എടുക്കും. ആ പരിപ്പ് ഒന്ന് പൊടിച്ച് ചേർക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഞവര അരി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായി പൊടിയും. അപ്പോൾ നമുക്ക് നല്ല കൊഴുപ്പ് കിട്ടും നമ്മൾ ഉണ്ടാക്കണ കഞ്ഞിക്ക്. പിന്നെ പെട്ടെന്ന് കഞ്ഞി ആവുകയും ചെയ്യും. അപ്പോൾ ഈ കക്കുംകായ് പൊളിക്കുമ്പോൾ നമുക്ക് ഇതേപോലത്തെ പരിപ്പാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഉപയോഗിക്കുന്ന കഞ്ഞിയിൽ ഒരെണ്ണം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഒരാൾക്ക് ഉപയോഗിക്കുന്ന കഞ്ഞിയുടെ അളവാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ നവര അരി ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 350 ml വെള്ളം ഒരു മൺകലത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി അല്ലെങ്കിൽ ഓട്ടുരുളിയൊക്കെ എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിത് ഒരു 350 ml വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഏകദേശം ഉണ്ടാവുക. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മരുന്ന് കഞ്ഞിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കക്കുംകായ് പരിപ്പ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞവര അരി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഞവര അരി ഒന്ന് വേവേണ്ട താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡി ആവാനായിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കർക്കിടക്കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പച്ചില മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കർക്കിടക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ പച്ചില മരുന്നുകളെല്ലാം പറിച്ചെടുത്തിട്ടാണ് ഔഷധക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഈ പച്ചില മരുന്ന് ഏതൊക്കെയാണെന്ന് അറിവുണ്ടായിരിക്കില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമുക്കതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇതുപോലത്തെ കർക്കിടക്കഞ്ഞിക്കൂട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എനിക്ക് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പച്ചില മരുന്നുകളൊക്കെ ഞാൻ തന്നെ മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് ഓരോന്നും സംഘടിപ്പിച്ച് അത് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് ഭയങ്കര തിരക്കാണല്ലേ. അപ്പോൾ ഇതേപോലത്തെ കഞ്ഞിക്കൂട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ഞവര അരി ഒന്ന് വെന്ത് വരട്ടെ. അതുവരയ്ക്ക് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞവര അരി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടിയും ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്
കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലൊക്കെ അതിൽ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് കട്ടി തേങ്ങാപ്പാലല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് പിരിഞ്ഞ് പോവുമൊന്നുമില്ല. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് വെന്ത് വരുമ്പോൾ ഈ ഔഷധക്കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. തേങ്ങാപ്പാലിന് പകരം തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞവരെ അരി ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇന്ദുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ റോക്ക് സാൾട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെയുള്ളത് ചെയ്യുമ്പോൾ ഇന്ദുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി കാച്ചി ഒഴിക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയുള്ളി അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഉപ്പിട്ടിട്ടാണ് കഞ്ഞി തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരത്തോടു കൂടി കഞ്ഞി കുടിക്കാനാണ് താല്പര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ മധുരം ചേർത്തിട്ടാണ് കർക്കിടക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നമുക്ക് താല്പര്യം അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെയധികം ഗുണങ്ങളുള്ള ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നിങ്ങളെല്ലാവരും കർക്കിടക്കഞ്ഞി കഴിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതൊരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അല്ലെങ്കിൽ 21 ദിവസം എന്ന കണക്കിലാണ് നമ്മൾ കുടിക്കേണ്ടത്. രാത്രി സമയത്താണ് കർക്കിടക്കഞ്ഞി കുടിക്കുക. നമ്മൾ രാത്രി ഭക്ഷണത്തിന് പകരമാണ് ഈ കർക്കിടക്കഞ്ഞി കുടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു കോഴിമരുന്നിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് സമയത്തും ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കോഴിമരുന്നാണ് അത്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും Thank you.